മോശമായ നിരവധി വാർത്തകൾക്കിടയിൽ നന്മയുടെ രണ്ട് വാർത്തകൾ ലോകത്തോട് പങ്കുവച്ച് ഫ്രാൻസിസ് മാർപാപ്പ. ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെത്തിയ വിശ്വാസികളോട് മൊറോക്കോയിലെ റയാനെക്കുറിച്ചും ഘാനയിൽ നിന്നുള്ള അഭയാർത്ഥിയെക്കുറിച്ചും പാപ്പ പങ്കുവച്ചത്. മൊറോക്കോയിലെ കിണറ്റിൽ വീണ ബാലനായ റയാനു വേണ്ടി പ്രാർത്ഥനയിൽ ലോകമൊരുമിച്ച സംഭവമാണ് പാപ്പ പറഞ്ഞത്. ശ്വാസമടക്കി പിടിച്ച് എല്ലാവരും വീക്ഷിച്ച രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ റയാനെ രക്ഷിക്കാനായില്ലെങ്കിലും മനോഹരമായ സാക്ഷ്യം നൽകിയ എല്ലാവർക്കും പാപ്പ നന്ദി പറഞ്ഞു. ഇറ്റലിയിൽ താമസമാക്കിയ ക്യാൻസർ ബാധിതനായ ഘാനയിൽ നിന്നുള്ള അഭയാർത്ഥിയുടെ കാര്യമാണ് പാപ്പ പങ്കുവച്ച രണ്ടാമത്തെ സംഭവം. തിരികെ ഘാനയിലെത്തി തൻ്റെ പിതാവിനെ ആശ്ലേഷിച്ചുകൊണ്ട് മരിക്കണമെന്ന ആ അഭയാർത്ഥിയുടെ ആഗ്രഹം സഫലമാക്കാൻ പ്രവർത്തിച്ചവർ നമ്മുടെ അയൽപക്കങ്ങളിലുള്ള വിശുദ്ധരാണെന്ന് പാപ്പ പറഞ്ഞു. ഒരു രാത്രിയുടെ ഫലരഹിതമായ അധ്വാനത്തിന് ശേഷം പത്രോസിൻ്റെ വഞ്ചിയിൽ യേശു കയറുന്ന സുവിശേഷ ഭാഗം ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പാപ്പ വിശദീകരിച്ചു. ജീവിതമാകുന്ന നമ്മുടെ വള്ളങ്ങളിലും കയറാൻ യേശു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു. നമുക്ക് ദൈവത്തിന് ഒന്നും കൊടുക്കാനില്ലാത്തപ്പോഴും നമ്മുടെ ശൂന്യത അകറ്റാൻ യേശു കടന്നു വരുന്നു. ദാരിദ്ര്യത്തിലൂടെ അവിടുത്തെ സമ്പന്നതയും നമ്മുടെ ക്ലേശങ്ങളിലൂടെ അവിടുത്തെ കരുണയും വെളിപ്പെടുന്നു. ദൈവം വലിയ ആഡംബര കപ്പൽ ആഗ്രഹിക്കുന്നില്ലെന്നും പൊട്ടിപ്പൊളിഞ്ഞ നമ്മുടെ വള്ളങ്ങളിൽ കയറാൻ അവിടുന്ന് തയ്യാറാണെന്നും പറഞ്ഞ പാപ്പ നാം അവിടുത്തെ ക്ഷണിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും ഓർമ്മിപ്പിച്ചു. യേശു കൂടെയുണ്ടെങ്കിൽ ജീവിതമാകുന്ന കടലിലൂടെ ഭയം കൂടാതെ സഞ്ചരിക്കാമെന്നും ഒന്നും കിട്ടാത്തപ്പോഴും നിരാശപ്പെടാതെ ജീവിക്കാമെന്നും പാപ്പ വ്യക്തമാക്കി. ദൈവത്തോടൊപ്പം എപ്പോഴും പുതിയ തുടക്കങ്ങൾ സാധ്യമാണെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു.